അപ്പൊ ഞങ്ങള് ഇപ്പൊ സാന്റാ മോണിക്ക ബീച്ചിൽ വന്നതാണ്. ഭയങ്കര തിരക്കാണ്, ഞങ്ങൾ താമസിച്ചുപോയി. ഞങ്ങൾ പല പരിപാടിയും പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഷൂസ് ഒക്കെ മാറി, നമ്മുടെ പ്ലാൻ എല്ലാം മാറിയത് കൊണ്ട് ഷൂസ് മാറ്റി സാൻഡിൽസ് ആക്കി. നല്ല ദിവസമല്ലേ, എല്ലാം ക്ലോസ്ഡ് ആണല്ലോ. നമ്മള് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും രാവിലെ ഇറങ്ങിയപ്പോ എനിക്ക് അറിയാമോ, ഞാൻ ജീജാനെ കൊണ്ട് ഇറങ്ങിയതാ. ആ വഴി ക്ലോസ്ഡ് ആയി ടെമ്പററി, അതാ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഇതുപോലെ സൈക്കിളൊക്കെ എടുത്ത് ഓടിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ താമസിച്ചു പോയി. ഇനി സൈക്കിൾ അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് താമസിച്ചു. ഇത്ര ആ ഒരു സൈഡിലാ റൈഡ്. അപ്പൊ ആദ്യം ഞങ്ങൾ ഇപ്പം കഴിക്കാനായിട്ട് പോവാ. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ വന്നായിരുന്നു കഴിച്ചത്, പ്യുർ ബർഗറിൽ. ഞങ്ങളിപ്പം ദ ഓൾബ്രൈറ്റ് എന്ന് പറഞ്ഞ ഈ കട റെസ്റ്റോറൻറ്റിൽ കയറിയ കഴിക്കാൻ വിചാരിക്കുന്നത്. ഞങ്ങളങ്ങനെ സ്ഥലം ഇരുന്നു പിടിച്ചു. എന്നെന്തോ കഴിക്കാൻ പോകുന്ന നല്ല കാലാവസ്ഥയാ, വലിയ ചൂടും ഇല്ല എന്നാ വലിയ തണുപ്പും ഇല്ല, അങ്ങനെ ഒരു കാലാവസ്ഥയാ. നമ്മളൊക്കെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി. വന്ന് രാവിലെ വന്നിട്ട് സൈക്കിൾ റൈഡിനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചത്, അത് കഴിഞ്ഞിട്ട് സാൻഡിൽ കളിക്കണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ അസ്യൂഷൽ എന്നും താമസിച്ചു പോയി. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഈ വരുന്ന വഴിക്കായിരുന്നു ആ സൈക്കിൾ എടുക്കുന്ന റെൻറ്റിനെടുക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ക്യൂ ആൾക്കാർ, അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. ഗാഡി നല്ല കാര്യമായിട്ടാണല്ലോ. ഓക്കെ, കാലാവസ്ഥ അല്ലേ, ചൂടില്ല. റെഡി ആകുമ്പോൾ വിളി വരും. നല്ല ഫ്രഷ്, നല്ല ഫ്രഷാണ്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് കലമ്മ? അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഡാഡിയുടെ കോല കണ്ട ഇവിടെ ചുമട്ട് തൊഴിലാളിയെ പോലെ ഉണ്ട്. സാൻഡി കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലോ. ഡാഡി മമ്മിക്ക് ഒന്നും തരുന്നില്ല പിടിക്കാൻ, മമ്മിയുടെ കയ്യിലും ഉണ്ട് ആവശ്യത്തിന് കൂടുതല്. പക്ഷെ സ്റ്റിൽ കാറ്റെങ്ങോട്ടാ. നടന്നോണ്ടിരിക്കുകയാണ്. കാറ്റ് ഇപ്പോഴാ വറുത്ത് പോന്നെന്ന് പറഞ്ഞ പറ്റില്ല, അതുപോലെ നല്ല കാറ്റുണ്ട്.
ടെന്റെല്ലാം ഇട്ടിട്ട് സൈക്കിൾ റൈഡൊക്കെ ചെയ്തായിരുന്നു. അതിന് ശേഷമായിരുന്നു ഉടനെ ആയിരുന്നു കൊറോണ ഒക്കെ വന്നത്. അപ്പൊ പിന്നെ അതിന് ശേഷം ആദ്യമായിട്ടാണ് ബീച്ചിലോട്ട്. നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി മതിയായിട്ട് ചെറിയ തണുപ്പ് ജീച്ചാല് ചെറിയ തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഡിന്നറിനുള്ള വകുപ്പാണ്. അന്നൂട്ടിക്കൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സ്ക്വിഡ് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പം ആദ്യം ഇതെല്ലാം പാക്ക് ചെയ്ത് വണ്ടി കൊണ്ടുവച്ച് ഒന്ന് തുണിയെല്ലാം മാറ്റിയതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ടെൻ്റെല്ലാം അഴിച്ചു. അങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, ഒരുവിധമൊക്കെ ഒന്ന് റെഡിമണി ആയി. ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം. ജീച്ചാൻ അവിടെ റെഡി ആവുന്നു. ജീച്ചാൻ്റെ ഒഴുക്കോ സഹിക്കാൻ വയ്യാത്ത കൊള്ളുന്നില്ല ഡാഡി. ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞപ്പോ കൊള്ളുന്നില്ല. ഡാഡി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഭയങ്കര താമസം, ഭയങ്കര ക്യൂ. വീണ്ടും കിളമാരി, നമ്മളിവിടെ കിളമാരി ഫാൻ ആയോ? തലയില്ല, തലയുടെ താഴെയുള്ളൂ. വൈകുന്നേരം അതിനൊരു തീരുമാനമായി. അങ്ങനെ ഞങ്ങളിപ്പോൾ എല്ലാവരോടെ വീണ്ടും കാറിൻ്റെ അടുത്ത് വന്ന് കഴിച്ചിട്ട് തണുപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ വന്ന് കോട്ടൊക്കെ ഇട്ടു, ജാക്കറ്റൊക്കെ ഇട്ടു. കൈവിടില്ല. ഇതില് കേറാനുള്ള ക്യൂ ഉണ്ടോ എന്റെ അമ്മ? ഇതിലൊക്കെ അൺലിമിറ്റഡ് എടുത്തായിരുന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേറാനൊക്കെ. ഞങ്ങൾ ആക്ച്വലി സുവിനിയർ മേടിക്കാനായിട്ട് വന്നതാണ്, ഇവിടെ സാന്റമോണിക്കയുടെ സുവിനിയർ. അപ്പം മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഈ കടയിലോട്ട് കയറി. അപ്പോൾ ഈ കടയിൽ ഒരു സീൻ കണ്ട. Oh yeah, oh, yeah. Sorry. 10 and 100. Oh yeah. Send it. Yeah. Okay.
ഷേക്ക് ഗുഡ് എൻ്റെ മിൽക്ക് ഷേക്ക് അവൻ കുടിക്കുന്നു അടിപൊളിയായിരുന്നു ബർഗർ ഒക്കെ. ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. അല്ല അയച്ചേ, 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ.